ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഏതാണ്? ഹൃദയപേശിയാണ്. മനുഷ്യ ശരീരത്തിൽ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന പേശി ഹൃദയപേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മനുഷ്യ ശരീരത്തിലെ പേശി ഏതാണ്? കൺപോളയിലെ പേശിയാണ്. ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിലെ പേശി കൺപോളയിലെ പേശിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിഡിയസ്. ഓർത്തിരിക്കാൻ എളുപ്പമാർഗമുണ്ട്. നമ്മൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അത് സ്റ്റേപ്പിസ് ആണ്. അത് നമുക്കറിയാവുന്നതാണ്. ചെവിയിലെ അസ്ഥിയായ സ്റ്റേപ്പിസ് ആണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ പേശി ഏതാണ്? സ്റ്റേപ്പിഡിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി ഏതാണ്? സാർട്ടോറിയസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളമുള്ള പേശി സാർട്ടോറിയസ് ആണ്. മനുഷ്യരിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഏതാണ്? മാസെറ്റർ. ഏറ്റവും ബലിഷ്ഠമായ പേശി മാസെറ്ററാണ്. മനുഷ്യ ശരീരത്തിൽ പേശികളില്ലാത്ത അവയവം ഏതാണ്? ശ്വാസകോശം. മനുഷ്യനിൽ പേശികളില്ലാത്ത അവയവം ശ്വാസകോശമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈയും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരിയുമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല കോഴിക്കോടും ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരവുമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരള ഗവൺമെൻറ് ആദ്യമായി IT നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1998. കേരള ഗവൺമെൻറ് ആദ്യമായി IT നയം പ്രഖ്യാപിച്ച വർഷം 1998. കേരള IT മിഷൻ്റെ ചെയർമാൻ ആരാണ്? കേരള മുഖ്യമന്ത്രിയാണ്. കേരള IT മിഷൻ്റെ ചെയർമാൻ കേരള മുഖ്യമന്ത്രിയാണ്. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം ഏതാണ്? 1999. കേരള സ്റ്റേറ്റ് IT മിഷൻ സ്ഥാപിതമായ വർഷം 1999. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ ടെക്നോ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT പാർക്ക് തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക് ഏതാണ്? ടെക്നോ പാർക്കാണ്. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക്. ടെക്നോ പാർക്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? 1990. ടെക്നോ പാർക്ക് സ്ഥാപിതമായ വർഷം 1990. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1995. ടെക്നോ പാർക്ക് ഔദ്യോഗികമായി രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ട വർഷം 1995. ടെക്നോ പാർക്കിൻ്റെ നിർദ്ദിഷ്ട നാലാം ഘട്ട വികസന പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? ടെക്നോ സിറ്റി. ടെക്നോ പാർക്കിൻ്റെ നിർദ്ദിഷ്ട നാലാം ഘട്ട വികസന പദ്ധതിയാണ് ടെക്നോ സിറ്റി. 1867 പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച ആരാണ്? ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മാറാം പാണ്ഡുരംഗാണ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ ആരൊക്കെയായിരുന്നു? MG റാനഡെ, RG ഫണ്ടാർക്കർ. പ്രാർത്ഥനാ സമാജത്തിൻ്റെ മറ്റു നേതാക്കൾ MG റാനഡെയും RG ഫണ്ടാർക്കറും ആയിരുന്നു. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ്? രാമലിംഗ അടികൾ. തെക്കേ ഇന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്നത് രാമലിംഗ അടികളാണ്. മഹാകവി ഭാരതിയാർ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. മഹാകവി ഭാരതിയാർ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഓടി വിളയാട് പാപ്പ എന്ന ഗാനം രചിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ജ്യോതിറാവു ഫുലെ. ഇന്ത്യയിലെ ജാതിവിരുദ്ധ ബ്രാഹ്മണവിരുദ്ധ പ്രസ്ഥാനത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫുലെയാണ്. 1873 സത്യശോധക് സമാജം സ്ഥാപിച്ചത് ആരാണ്? ജ്യോതിറാവു ഫുലെ. ജ്യോതിറാവു ഫുലെ സത്യശോധക് സമാജം സ്ഥാപിച്ച വർഷം 1873. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രം ഏതായിരുന്നു? ദീൻബന്ധു. സത്യശോധക് സമാജത്തിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് ദീൻബന്ധു എന്നായിരുന്നു. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ജ്യോതിറാവു ഫുലെ. ഗുലാംഗിരി എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ജ്യോതിറാവു ഫുലെയാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക ആരായിരുന്നു? സാവിത്രി ഫുലെ. ജ്യോതിറാവു ഫുലെയുടെ ഭാര്യയായ സാവിത്രി ഫുലെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപിക. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ആരാണ്? വീരേശലിംഗം പന്തലു. ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി വീരേശലിംഗം പന്തലു ആണ്. ആന്ധ്രയിലെ രാജാറാം മോഹൻ റോയ് എന്നറിയപ്പെടുന്നത് വീരേശലിംഗം പന്തലു ആണ്. 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ച ആരാണ്? വീരേശലിംഗം പന്തലു. 1906 വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. ദക്ഷിണ ഭാരതത്തിലെ വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് ആരാണ്? വീരേശലിംഗം പന്തലു ആണ്. ദക്ഷിണ ഭാരതത്തിലെ വിദ്യാസാഗർ എന്നറിയപ്പെട്ടത് വീരേശലിംഗം പന്തലു ആണ്. വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ച വർഷം ഏതാണ്? 1874. വീരേശലിംഗം പന്തലു വിവേകവർദ്ധിനി എന്ന മാസിക ആരംഭിച്ച വർഷം 1874. വീരേശലിംഗം പന്തലു ആരംഭിച്ച പ്രധാന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സത്യഹിതബോധിനി, ഹാസ്യവർദ്ധിനി. വീരേശലിംഗം പന്തലുവിൻ്റെ പ്രധാന കൃതികളാണ് സത്യഹിതബോധിനിയും ഹാസ്യവർദ്ധിനിയും. കൃതിയല്ല ഇവ, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ് ആണ്. 1784 ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ്? വില്യം ജോൺസ് ആണ്. എന്നാൽ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. 1784 തന്നെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ആരാണ്? ഹെൻറി വിവിയൻ ഡെറോസിയോ. 1827 യങ് ബംഗാൾ മൂവ്മെൻറ്റ് സ്ഥാപിച്ചത് ഹെൻറി വിവിയൻ ഡെറോസിയോയാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് വില്യം ആഡമാണ്. 1839 വില്യം ആഡം ബ്രിട്ടീഷ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത്. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ച ആരൊക്കെയാണ്? ദേവേന്ദ്രനാഥ ടാഗോറും രാധാകാന്ത് ദേവും. 1851 ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത്. ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ദാദാഭായി നവറോജിയാണ്. 1866 ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത് ദാദാഭായി നവറോജിയാണ്. ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് കേശവ് ചന്ദ്ര സെന്നാണ്. 1870 ഇന്ത്യൻ റിഫോം അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? കേശവ് ചന്ദ്ര സെൻ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി ജി അഗാർക്കറും ബാലഗംഗാധര തിലകനും ചേർന്നാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ജി ജി അഗാർക്കറും ബാലഗംഗാധര തിലകനുമാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ചത് ശ്യാംജി കൃഷ്ണവർമ്മയാണ്. ഇന്ത്യ ഹൗസ്, ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി എന്നിവ സ്ഥാപിച്ച ആരാണ്? ശ്യാംജി കൃഷ്ണവർമ്മ. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും. സുരേന്ദ്രനാഥ ബാനർജിയും ആനന്ദമോഹൻ ബോസും ചേർന്ന് 1876 ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ സ്ഥാപിച്ചത്. വേദസമാജം സ്ഥാപിച്ച ആരാണ്? കെ ശ്രീധരാലു നായിഡു. 1864 വേദസമാജം കെ ശ്രീധരാലു നായിഡു സ്ഥാപിച്ചത്. സേവാസദൻ സ്ഥാപിച്ചത് ബി എം മലബാറിയാണ്. 1885 സേവാസദൻ സ്ഥാപിച്ചത് ആരാണ്? ബി എം മലബാറി. ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ചത് എം ജി റാനഡയാണ്. 1887 ഇന്ത്യൻ നാഷണൽ സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിച്ച ആരാണ്? എം ജി റാനഡെ. ഇന്ത്യൻ ലീഗിൻ്റെ സ്ഥാപകൻ ബാബു ശിശിർ കുമാർ ഘോഷാണ്. 1875 ഇദ്ദേഹം ഇന്ത്യൻ ലീഗ് സ്ഥാപിച്ചത്. ആത്മീയ സഭയും ബ്രഹ്മസമാജവും സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആത്മീയ സഭ, ബ്രഹ്മസമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ച ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോറാണ്. 1866 ആദി ബ്രഹ്മസമാജം സ്ഥാപിച്ച ആരാണ്? ദേവേന്ദ്രനാഥ ടാഗോർ. അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? വി ഡി സവർക്കർ. 1904 അഭിനവ് ഭാരത് എന്ന സംഘടന സ്ഥാപിച്ചത് വി ഡി സവർക്കറാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്.
1905 ഗോപാലകൃഷ്ണ ഗോഖലെ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലുവാണ്. 1906 വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാലാണ്. 1913 ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആരാണ്? എ ഒ ഹ്യൂം. 1885 അലൻ ഒക്ടോവിയൻ ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. ആര്യസമാജം, ശുദ്ധിപ്രസ്ഥാനം എന്നിവ സ്ഥാപിച്ച ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. 1875 ഈ രണ്ട് സംഘടനകളും സ്ഥാപിച്ചത്. ദേവസമാജം സ്ഥാപിച്ചത് ശിവനാരായൺ അഗ്നിഹോത്രിയാണ്. 1887 ദേവസമാജം സ്ഥാപിച്ചത്. അലിഗഡ് പ്രസ്ഥാനം, മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജ് എന്നിവ സ്ഥാപിച്ചത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ. 1875 അലിഗഡ് പ്രസ്ഥാനവും മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജും സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് ആരാണ്? എം ജി റാനഡെ. 1870 പൂനെ സാർവജനിക് സഭ സ്ഥാപിച്ചത് എം ജി റാനഡെയാണ്. പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ്. ഇദ്ദേഹം പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം 1867. ബോംബെ അസോസിയേഷൻ്റെ സ്ഥാപകൻ ജഗന്നാഥ ശങ്കർ സേത്താണ്. 1852 ജഗന്നാഥ ശങ്കർ സേത്ത് ബോംബെ അസോസിയേഷൻ സ്ഥാപിച്ചത്. സേവാ സമിതിയുടെ സ്ഥാപകൻ എച്ച് എൻ ഗുൻസ്രു ആണ്. 1914 എച്ച് എൻ ഗുൻസ്രു സേവാ സമിതി രൂപീകരിച്ചത്. മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത് ആനി ബെസൻ്റ് ആണ്. 1904 ആനി ബെസൻ്റ് മദ്രാസ് ഹിന്ദു അസോസിയേഷൻ സ്ഥാപിച്ചത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപക നേതാക്കൾ മോത്തിലാൽ നെഹ്റുവും സി ആർ ദാസുമാണ്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923. ഭാരതീയ വിദ്യാഭവൻ്റെ സ്ഥാപകൻ കെ എം മുൻഷിയാണ്. 1938 ഇദ്ദേഹം ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിച്ചത്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത് 1973 സുന്ദർലാൽ ബഹുഗുണയാണ്. ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ച ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. നർമ്മദാ ബച്ചാവോ ആന്തോളൻ സ്ഥാപിച്ചത് ആരാണ്? മേധാ പട്കർ. 1989 നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് മേധാ പട്കറാണ്. അപ്പീക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? പാണ്ഡുരംഗ് ഹെഗ്ഡെ. 1983 പാണ്ഡുരംഗ് ഹെഗ്ഡെ അപ്പീക്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. വനമഹോത്സവം ആരംഭിച്ചത് ആരാണ്? കെ എം മുൻഷിയാണ്. 1950 കെ എം മുൻഷി വനമഹോത്സവം ആരംഭിച്ചത്. ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് വിനോബ ഭാവെയാണ്. 1951 ഇദ്ദേഹം ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അനുശീലൻ സമിതിയുടെ സ്ഥാപകൻ ആരാണ്? ബരീന്ദ്രകുമാർ ഘോഷാണ്. 1902 ബരീന്ദ്രകുമാർ ഘോഷ് അനുശീലൻ സമിതിക്ക് രൂപം നൽകിയത്. ഹിന്ദു മഹാസഭ രൂപീകരിച്ചത് മദൻ മോഹൻ മാളവിയാണ്. 1914 പൂനെ സേവാ സദൻ സ്ഥാപിച്ച ആരാണ്? രമാബായി റാനഡെയാണ്. 1909 പൂനെ സേവാ സദൻ സ്ഥാപിച്ചത് രമാബായി റാനഡെയാണ്. സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ച ആരാണ്? ആനി ബെസൻറ്റ്. 1898 സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് ആനി ബെസൻറ്റാണ്. ഇന്ത്യയിലെ വസന്ത് പരമ്പരാഗത ഋതുക്കൾ എത്ര എണ്ണമാണുള്ളത്? 6. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ 6. അതേതൊക്കെയാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, വർഷകാലം, ശരത്കാലം, ഹേമന്തകാലം, ശിശിരകാലം എന്നിവയാണ്. അപ്പോൾ ഈ ഋതുക്കളൊക്കെ അനുഭവപ്പെടുന്ന മാസങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി നമുക്ക് പഠിക്കാം. ഇന്ത്യയിൽ വസന്തകാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ഗ്രീഷ്മകാലമോ? അത് മെയ് ജൂൺ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ ഗ്രീഷ്മകാലം അനുഭവപ്പെടുന്നത് മെയ് ജൂൺ മാസങ്ങളിലാണ്. വർഷകാലം അനുഭവപ്പെടുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. ഇന്ത്യയിൽ വർഷകാലം അനുഭവപ്പെടുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. ശരത്കാലം അനുഭവപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന മാസങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഹേമന്തകാലം അനുഭവപ്പെടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഇന്ത്യയിൽ ഹേമന്തകാലം അനുഭവപ്പെടുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ശിശിരകാലം അനുഭവപ്പെടുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. ഇന്ത്യയിൽ ശിശിരകാലം അനുഭവപ്പെടുന്നത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്.
ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അറിയപ്പെടുന്ന പേരെന്താണ്? ഭരണഘടന. ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണം അല്ലെങ്കിൽ ആധികാരിക രേഖയാണ് ആ രാജ്യത്തിൻ്റെ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കാനെടുത്ത സമയം എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷവും 11 മാസവും 17 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയെടുത്തത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ്? 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ അധ്യക്ഷൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അംഗങ്ങളുടെ എണ്ണം 7 ആയിരുന്നു. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി. നിരവധി കമ്മിറ്റികളുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 7 ആണ്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ബി ആർ അംബേദ്കറാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് 1949 നവംബർ 26. എന്നാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26. ഈ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം ലഭിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് നവംബർ 26 എല്ലാ വർഷവും നമ്മൾ ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. കൂടാതെ നവംബർ 26 നമ്മൾ മറ്റൊരു ദിനമായും ആചരിക്കുന്നുണ്ട്. അതേതാണ്? ദേശീയ നിയമ ദിനം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നിയമ ദിനവും ഭരണഘടനാ ദിനവുമൊക്കെ നവംബർ 26. ഭരണഘടനയുടെ ആമുഖപ്രകാരം ഭാരതം ഒരു പരമാധികാര സ്ഥിര സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും താക്കോലുമായി കണക്കാക്കുന്നത് ആമുഖത്തെയാണ്. നമ്മുടെ ഭരണഘടനയുടെ സത്തയും താക്കോലുമായൊക്കെ കണക്കാക്കുന്നത് ആമുഖത്തെയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.